ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കുടുക്കാച്ചി ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കിലോ ചിക്കൻ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ബീഫ് വെച്ചും ഇത് ചെയ്യാവുന്ന കേട്ടോ. എനിക്ക് വേണ്ടിയത് 2 ചുള വെളുത്തുള്ളിയും 2-3 പച്ചമുളക്. പച്ചമുളക് ഞാൻ അധികം എടുക്കുന്നില്ല, ഇവിടെ ആർക്കും എരിവ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട്. പിന്നെ വേണ്ടിയത് 2 കഷ്ണം ഇഞ്ചിയും. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചിക്കനിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലപ്പൊടി അല്പം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ നിങ്ങൾ ഇഷ്ടം വെച്ചാൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കണം. ചിക്കനിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ 2 ടീസ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ അവിടെ ഇരിക്കട്ടെ 30 മിനിറ്റ്. ഇനി വേണ്ടിയത് സവാള, 2 വലിയ സവാള, 2 തക്കാളി എന്നിവ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പൊതീന ഒക്കെ നല്ലപോലെ കഴുകി അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് മല്ലിച്ചപ്പാണ്. പിന്നെ നാടൻ രുചിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വേപ്പിലയും ചേർക്കുന്നുണ്ട്. ഒരടുപ്പിൽ നമുക്ക് ചോറ് വെക്കാൻ നോക്കണം. അതിന് ഞാൻ 3 വലിയ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടായി തുടങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ലാശം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് 1 ചെറിയ കൈയിൽ ഉപ്പ് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് നോക്കിയിട്ട് എല്ലാവർക്കും രുചിക്കനുസരിച്ച് ഇടാം. ഇനി വെള്ളത്തിലേക്ക് പുതിനയില, മല്ലിയില ഇടാം. നല്ല വെള്ളം തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അരിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാർത്തിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1 നോൺസ്റ്റിക്കിൻ്റെ 1 കടായിയാണ്. എൻ്റെ അടുത്ത് കുടുക്കയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. വീട്ടിൽ നിങ്ങളത് കുടുക്കുകയുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു നാടൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 പൊടികളും ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഏലക്ക, പട്ട, ഗ്രാമ്പു പൊടിക്കാത്തതില്ലേ, അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശേഷം സവാള, 2 വലിയ സവാള മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വഴന്നു വന്നപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ പൊടികളും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കുന്നില്ല. എന്ന് വെച്ച് ഒരു ടേസ്റ്റിനും ഒട്ടും കുറവുണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നല്ലെണ്ണം ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നല്ലം പിടിച്ചിട്ടുണ്ടാവും. പച്ചമുളക് അതുപോലെ ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മഞ്ഞൾ മുളക് വേറെ ഒന്നും ഇട്ടിട്ടില്ല. അത് നല്ല പോലെ പിടിച്ചിട്ടുണ്ട് ആ ചിക്കനുമേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് തീയിലൊന്നും ആക്കരുത്, അപ്പോൾ അത് അടി കരിഞ്ഞു പോവും. നല്ലപോലെ വേകുന്ന വിധത്തിൽ നിങ്ങൾ സിമ്മിലിട്ടിട്ട് അത് വേവിച്ചു. അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച പുതിന ഇല, മല്ലിയില എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കാഷ്നട്ട് ഇല്ലേ, കാഷ്നട്ട് ക്രഷ് ചെയ്താണ്. അത് കടിക്കണ രീതിയിലാവും നമുക്ക് ബിരിയാണിയിൽ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ചിക്കൻ്റെ വെള്ളത്തോടെയാണല്ലോ ഇത് വേവുന്നത്. ഗീയും വെളിച്ചെണ്ണയും ഉണ്ട്, അതുകൊണ്ടാണ് ഇത് വേവുന്നത്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഇത് പൊരിച്ചിട്ടൊന്നുമല്ലല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഹൈ ഫ്ലെയിമൊന്നും ആക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാർത്തെടുത്ത് വെച്ച് ചോറുണ്ടല്ലോ, അത് നമുക്കിതിന് മെയ്ത ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കാഷ്നട്ട് സവാള പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മീത ലെയർ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ സവാള പൊരിച്ചത്, കാഷ്നട്ട് പൊരിച്ചതൊക്കെ ഇല്ലേ, അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ റൈസ്. എല്ലാവർക്കും അറിയാലോ ബിരിയാണി ദമ്മാക്കുന്നത് എങ്ങനെയാണെന്ന്. അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ദമ്മാക്കിയെടുക്കുന്നത്. എൻ്റെ മോൻ കുറേ ദിവസമായി ഉണ്ടായിരുന്നു ഉമ്മച്ചി കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കി, കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അത് സെർച്ച് ചെയ്യുന്നു. അവന് പാട്ടിലൂടെ കേട്ടിട്ടാണ്, അങ്ങനെയാണിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. അങ്ങനെ എനിക്ക് എൻ്റേതായ രീതിക്ക് മാറ്റിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ വീണ്ടും റൈസും ഇതൊക്കെ ഇടുക, മല്ലിയില ഇടുക, അതുപോലെ സവാള ഇടുക, പ്രോസസ്സ് അങ്ങനെ നമ്മളുടെ റൈസ് തീർന്നു വരെ നമ്മൾ ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയുന്ന ആ മെത്തേഡ് തന്നെ അതേപോലെ നമ്മളിത് ദമ്മാക്കിയിട്ട് എടുക്കണം. സാനോര പാട്ടിൽ പറഞ്ഞത് കേട്ടോ, കുടുക്ക ബിരിയാണി, കുടുക്ക ബിരിയാണി ഉണ്ട്, കുടുക്കാച്ചി ബിരിയാണി എന്നുള്ള ഒരു ബിരിയാണി ഇല്ല. അത് ഉണ്ടായിട്ടുള്ളത് കിടുക്കാച്ചിയിലത്തെ കാച്ചിയും കുടുക്ക ബിരിയാണിത്തെ കുടുക്കയും, അങ്ങനെയാണ് കുടുക്കാച്ചി ബിരിയാണി ഉണ്ടായിട്ടുള്ളത് എന്നാണ് കേട്ടത്. അല്ലാതെ കുടുക്കാച്ചി ബിരിയാണി അങ്ങനെ ഒരു പേര് പാട്ടിൽ വന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇതൊരു വൈറൽ ബിരിയാണി ആയിട്ട് മാറി, അതാണ് അതിൻ്റെ ഒരു സംഭവം സത്യത്തിലുണ്ടായത്. ഇനി അല്പം ഗീ നമുക്ക് ഇതിന് മീത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഫോയിലുകൊണ്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ആ പാൻ്റെ ആ പാത്രം തന്നെ ആ കടായിയുടെ ആ ഗ്ലാസ് കൊണ്ടുള്ള മൂടിയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ദമ്മാക്കിയിട്ടെടുക്കണം. 15 മിനിറ്റ് നമ്മളിത് ദമ്മിൽ ചെയ്തിട്ട് എടുത്തിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നല്ല സൂപ്പർ കിടുക്കാച്ചി കുടുക്കാച്ചി ബിരിയാണിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്കൊക്കെ നന്ദി. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് വരാം. താങ്ക് യു.